മധ്യപ്രദേശിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ്. ആ വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റാരുമല്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയാണ്. മണ്ഡലത്തിലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അത് ആ ശബ്ദശകലം സഹിതം ദേശീയ മാധ്യമം വാർത്തയാക്കുകയും ചെയ്തു. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഈ കുതിരക്കച്ചവടത്തിൽ ഒരു പങ്കുമില്ല എന്ന് ബി ജെ പി പലവട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയെയും തുൾസി സിലാവത്തിനെയും കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ചരടുവലികൾ നടന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ ആയിരുന്നു എന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു പദ്ധതി കേന്ദ്ര നേതൃത്വം ആസൂത്രണം ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ കമൽനാഥ് സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കില്ലായിരുന്നുവെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കുകയാണ്. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കോൺഗ്രസിലുണ്ടായ അസ്വാരസ്യങ്ങൾ മൂലം ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിടുന്നു. അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ വേറെ കുറേ പേർ പാർട്ടി വിടുന്നു. അങ്ങനെ അതൊരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അതിനെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. മണിപ്പൂരിലോ ഗോവയിലോ കർണാടകയിലോ ഒന്നും നടന്നതുപോലെയല്ല. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകൾ വീണ്ടും പാർട്ടി വിട്ടു. അങ്ങനെ അവിടെ ആശയക്കുഴപ്പമുണ്ടായി, കോൺഗ്രസ് ന്യൂനപക്ഷമായി, ശിവരാജ് സിംഗ് ചൗഹാൻ അധികാരത്തിലെത്തി. അങ്ങനെ കോൺഗ്രസിന് ഉള്ളിലുണ്ടായ പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുത്തി എന്ന് പ്രചരിപ്പിക്കാനും അങ്ങനെ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാനുമായിരുന്നു ബി ജെ പി ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അതിനാണിപ്പോൾ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ തിരുത്തു പറയുന്നത്. അങ്ങനെയല്ല, ജ്യോതിരാദിത്യ സിന്ധ്യയെയും അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയും കമൽനാഥ് മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിയുമായിരുന്ന തുൾസി സിലാവത്തിനെയും കൃത്യമായി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ ഓഫറുകൾ നൽകി കടുത്ത സമ്മർദ്ദം ചെലുത്തി അവരെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോഴുമുണ്ട്, ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ അങ്ങനെ പോകാനുള്ള ഒരാളാണോ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ള ഒരു ദേശീയ നേതാവ് എന്നുള്ളത്? അത് ജ്യോതിരാദിത്യയുടെ ചിന്ത. പക്ഷേ അപ്പോഴും അവിടെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ ഇതിനു പിന്നിലും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ്. രാഷ്ട്രീയ കുതിരക്കച്ചവടം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഒരു വലിയ ഇടപെടലായിരുന്നു അവിടെ നടന്നത് എന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ വെളിപ്പെടുത്തുന്നത്. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം, നമ്മുടെ രാജ്യം മഹാമാരിയുടെ പിടിയിൽ അമർന്നു തുടങ്ങുന്ന വേളയിലായിരുന്നു ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വേണ്ടി നമ്മുടെ ഭരണകർത്താക്കളുടെ സമയം കൂടി ഇല്ലാതാക്കിയത് എന്ന് ഓർക്കണം. സമയമില്ലാതാക്കി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുവെങ്കിലും തങ്ങൾക്കൊരു സംസ്ഥാനത്തിൻ്റെ അധികാരം തിരികെ പിടിക്കാൻ പറ്റിയെന്ന ആ വലിയ അഹങ്കാരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. നഷ്ടപ്പെട്ടു പോയത്, ജനകീയ വിധിയെഴുത്തിൽ ഇല്ലാതായിപ്പോയ അധികാരം തിരികെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലൂടെയാണെങ്കിലും പിടിക്കാൻ സാധിച്ചല്ലോ എന്ന് ബി ജെ പിക്ക് ഒരു വലിയ ഗമയുണ്ട്. അങ്ങനെയാണല്ലോ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനകീയ വിധിയെഴുത്തിനെ അട്ടിമറിക്കുന്ന എത്രയോ ഇടപെടലുകൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അമിത്ഷാ അധ്യക്ഷനായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച സംഭവിക്കുന്നു. ഇപ്പോൾ ജെ പി നദ്ദ എന്ന് പറയുന്നത് അമിത്ഷായുടെയും മോദിയുടെയും ഒരു ഡമ്മിയാണ്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവർ രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ്. ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനങ്ങളും നയപരമായ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ പാർട്ടിയുമായി അസ്വാരസ്യത്തിൽ നിൽക്കുന്ന ഒരാളെ വലിയ പ്രലോഭനങ്ങൾ നൽകി ഇപ്പോൾ ഒന്നാം മോദി മന്ത്രിസഭയിൽ ഒരു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിസഭയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ക്യാബിനറ്റ് പദവിയോടുകൂടി അവിടെ ഒരു ഇടം ലഭിച്ചേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്ന വാഗ്ദാനമെന്ന്. തുൾസി സിലാവത്തിന് മധ്യപ്രദേശ് മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട സ്ഥാനം. അങ്ങനെ രണ്ടുപേർക്കും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ അനുയായികളായ ആളുകളെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതിന് വേണ്ടുവോളം പണം ചെലവഴിച്ചുള്ള ഇടപെടൽ കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നുവെന്നാണ്. ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ അതും അവിടെ 22 മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയും അതിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ആളുകൾക്ക് ഭരണം കിട്ടും എന്നുമുള്ള സ്ഥിതിവിശേഷമുണ്ടായിരിക്കെ ഈ വെളിപ്പെടുത്തൽ മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഈ അധികാരം എന്ന് കരുതിയിരുന്നിടത്താണ്. അങ്ങനെയല്ല, ഇതിന്റെ പിന്നിലെല്ലാം കൃത്യമായ ഒരു തിരക്കഥ ഉണ്ടായിരുന്നു. അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെതായിരുന്നു. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപനത്തിന് പോലും ഒരു വീണ്ടും വിചാരമുള്ള തീരുമാനമെടുക്കാൻ കഴിയാതെ അപ്പോഴൊക്കെയും തലപുകഞ്ഞുകൊണ്ടിരുന്നത് മധ്യപ്രദേശിൽ അധികാരം പിടിക്കുക എന്നുള്ളതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന വെളിപ്പെടുത്തലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ നടത്തിയിരിക്കുന്നത്.